നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ രോക്ഷവുമായി സി പി എം പ്രവർത്തകർ വീണ്ടും തെരുവിലിറങ്ങി. 2000 പ്രവർത്തകരാണ് ബുധനാഴ്ച വൈകുന്നേരത്തെ പ്രകടനത്തിൽ അണിചേർന്നത്. ചെങ്കൊടിയുടെ മാനം കാക്കാൻ നേതാക്കളെ പാർട്ടി തിരുത്തും, പാർട്ടിയെ അണികൾ തിരുത്തുമെന്ന ബാനറിന് പിന്നിൽ വനിതകളും യുവാക്കളും ചെങ്കൊടികളേന്തി അണിനിരന്നത് കുറ്റ്യാടിയുടെ പുതിയ ചരിത്രമായി. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിലെ വിവിധ മേഖലയിൽ നിന്നുമുള്ള പാർട്ടി അംഗങ്ങളും യുവജന നേതാക്കളും അണിനിരന്നു. ഞങ്ങൾ സി പി എം വിരുദ്ധരല്ലെന്നും രണ്ടില ഞങ്ങൾക്ക് വേണ്ടെന്നും കുറ്റ്യാടിയിൽ സി പി എം മത്സരിക്കണമെന്നും പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. തുടർന്ന് കുറ്റ്യാടി പഴയ സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സി പി എം കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി അംഗം കെ പി വാത്സൻ അധ്യക്ഷത വഹിച്ചു. കെ കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കെ വി ഷാജി സ്വാഗതം പറഞ്ഞു. കേരള ബാങ്കിന്റെ തിരുവള്ളൂർ ശാഖയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു. സഹകരണ ബാങ്ക് ജോയിന്റ് രജിസ്ട്രാർ കം സ്പെഷ്യൽ ആർബിട്രേറ്റർ ടി ആർ ശ്രീകാന്ത് നേതൃത്വം നൽകി. 73 പേർ പങ്കെടുത്ത അദാലത്തിൽ നിന്നും 48 പേരുടെ പരാതികൾ തീർപ്പാക്കി. ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീകല, ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോസി, സനിൽ ചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരളീയം പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 6 മാസം, അതായത് 2020 6 മാസം തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. മരിച്ചുപോയവർ, പിന്നെ ക്ഷയരോഗമുള്ളവർ, മാനസിക രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവർ, കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ ഡയാലിസിസ് ചെയ്തവർ, അതുപോലെ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ ഹാർട്ട് സർജറി ചെയ്തവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ലിവർ സിറോസിസ് ഉള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപ വരെ ഈ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾക്ക് മുതൽ മാത്രം അടച്ചാൽ മതി. 5 ലക്ഷത്തിന് മുകളിൽ 25 ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുതലിൻ്റെ പലിശയുടെ പകുതി അടച്ചാൽ മതി, മതിയാവും. പിഴപ്പലിശയും ഒഴിവാക്കിത്തരും. അതുപോലെ ഈ 25 ലക്ഷത്തിന് മുകളിൽ 50 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്കാണെങ്കിലും 30% പലിശയിൽ ഇളവ് നൽകും, പിഴപ്പലിശയും ഒഴിവാക്കി കൊടുക്കും. അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ എടുത്ത ലോണുകൾക്ക്, ഈ അസുഖമോ അല്ലെങ്കിൽ മറ്റൊന്നോ ബാധകമല്ല, 1 ലക്ഷം രൂപ വരെ എടുത്ത ലോണുകളാണെങ്കിൽ പൂർണ്ണമായും നമ്മൾ പലിശ ഒഴിവാക്കി കൊടുക്കും. മത്സ്യത്തൊഴിലാളികൾക്കും ഈ 1 ലക്ഷം രൂപ, അവർക്ക് ഈ അസുഖത്തിൻ്റെ കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, പലിശ മുഴുവനായിട്ട് തന്നെ നമ്മൾ ഒഴിവാക്കി കൊടുക്കും. പിന്നെ നമുക്കിതിനകത്ത് കുറേ കാറ്റഗറികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ 12 കുടിശ്ശികയിൽ കൂടുതൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ 5% പലിശയിൽ ഇളവ് കൊടുക്കും. അത് കഴിഞ്ഞ് 36 കുടിശ്ശികയിൽ കൂടുതലുള്ളവരാണെങ്കിൽ നമ്മളത് 10% ഇളവ് കൊടുക്കും. അങ്ങനെ ഇളവിന് നമുക്കൊരു ഒരു പ്രത്യേക സർക്കുലർ തന്നെ ഉണ്ട്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ 4 മാസങ്ങളായി വളരെ വിജയകരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് വരെയുള്ള കണക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല. ഡിസംബർ വരെയുള്ള ഒരു കണക്ക് എടുക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ 9406 പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. 9406 പേർക്ക് നമ്മൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ആ വഴി 34.33 കോടി രൂപ നമ്മൾ ബാങ്കിന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ആൾക്കാർ സത്യമായിട്ട് ഇത് നന്നായി പ്രയോജനപ്പെടുത്തണം. ഒരുപാട് ആനുകൂല്യങ്ങളാണ്. ഇങ്ങനെ ഇത്രയും ആനുകൂല്യങ്ങൾ സത്യം പറഞ്ഞാൽ മറ്റുള്ള ബാങ്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇടവേള ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നു? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി.
ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്. എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം. കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ ചിറ്റപ്പ? പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്, NH ബൈപാസ്, വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോറെവർ. സാവറി സൂപ്പർ മാർക്കറ്റ് ഒരുക്കുന്നു മന്ത്ലി ബജറ്റ് സേവർ ഓഫർ. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 10 വരെ ഗ്രോസറി, ക്രോക്കറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കിച്ചൺ വെയർസ്, ഹോം അപ്ലയൻസ് തുടങ്ങി വീട്ടിലേക്ക് വേണ്ടതെല്ലാം മികച്ച ഓഫറിൽ. ഈ ചാൻസ് മിസ് ആക്കല്ലേ. സാവറി സൂപ്പർ മാർക്കറ്റ്, ചോ റോഡ്, വടകര. നല്ല കാഴ്ചയുടെ 22 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഒപ്റ്റിക് ഒരുക്കുന്നു 22nd ആനിവേഴ്സറി ബമ്പർ സെലിബ്രേഷൻ. 2000-ൽ പരം മോഡലുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പർച്ചേസിലൂടെ നേടാം ആൻഡ്രോയിഡ് ടിവി, ഗോൾഡ് കോയിൻ, സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു 35%. ഈ ചാൻസ് മിസ് ചെയ്യല്ലേ. ഫരീദ ഒപ്റ്റിക്, വടകര. വാർത്തകൾ തുടരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രന്റെ റോഡ് ഷോ വടകരയിൽ അരങ്ങേറി. അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 100 ആളുകൾ പങ്കെടുത്തു. അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ ജാഥ നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. Thank you.
കേരളത്തിലും നാദാപുരത്തും വികസന തുടർച്ചയുണ്ടാവാൻ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഇ കെ വിജയൻ എം എൽ എ. നാദാപുരം പ്രസ് ഫോറം ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാം തവണയും നാദാപുരത്ത് ജനവിധി തേടുമ്പോളേറെ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം നാദാപുരത്തിന്റെ പ്രതിനിധിയായ താൻ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. നാദാപുരത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയും സഹകരണവും മറക്കാനാവാത്തതാണെന്നും നിരവധി സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ തനിക്ക് ഒരവസരം കൂടി നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ എവിടെയൊക്കെ കാണുമായിരിക്കാം. പക്ഷെ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു തുടർഭരണം വേണം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഒറ്റ മനസ്സോടെ എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവരും നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാദാപുരം ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി വിജയിക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ മണ്ഡലവും വാമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന കാര്യത്തിൽ LDF നേതാക്കളായ ആന്റണി ഈരൂരി, ബോബി മൂക്കൻതോട്ടം, സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. ആധുനി ഗോൾഡ് എലിഗൻസ് ഓഫ് ജ്വൽസ് നിയർ ടൗൺ ഹാൾ വടകര. Rides by Shobhika. Alakai olgum ini aarachuvadum style ai adiyam ini aaradinavum stylish and be trendy and modern you will get from Matrix. Matrons shoes and bags, NH bypass, Vadakara. Matrons, buy your dreams.
വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏതു പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോവുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ തുടരുന്നു. വടകര പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് സു പി കുനിയിൽ, അംഗങ്ങളായിരുന്ന ടി പി ദേവരാജ്, കടത്തനാട് ബാലകൃഷ്ണൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം പ്രസ് ക്ലബ്ബിൽ നടന്നു. കവി വീരാൻകുട്ടി അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ തിരിച്ചറിയൽ കാർഡ് വിതരണവും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ പ്രേംകുമാർ വടകര, ഇ വി വത്സൻ എന്നിവരെ ആദരിക്കലും നടന്നു. വടകരയിലെ പത്രപ്രവർത്തന ചരിത്രം ഈ നാടിന്റെ വികസന ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രമാണ്. ഇത് പലപ്പോഴും അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള ഒരു ചരിത്രം കൂടിയാണ്. രാഷ്ട്രീയക്കാർ ചെയ്ത സേവനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തും. സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ചെയ്തിട്ടുണ്ടായ സേവനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തും. പക്ഷേ അതിനോടൊപ്പം പത്രപ്രവർത്തകർ ചെയ്തിട്ടുള്ള വലിയ സംഭാവന, അത് ഈ നാടിന്റെ വാർത്തകൾ ലോകത്തെ അറിയിക്കുന്നതെന്ന് മാത്രമല്ല, അതോടൊപ്പം അധികാരികളിൽ നിന്ന് ഈ നാടിന് കിട്ടേണ്ട പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാങ്ങിക്കൊടുക്കുന്ന, അങ്ങനെ വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാൽ നൂറ്റാണ്ട് കൊണ്ട് പ്രത്യേകിച്ചും വടകരയിലെ പത്രപ്രവർത്തകന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു വലിയ സംഭാവനയായിട്ട് ഞാൻ കാണുന്നു. അതിൽ നിർണായകമായിട്ട് പങ്കെടുത്തിട്ടുള്ള പത്രപ്രവർത്തകന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളിൽ നിന്ന് മറിഞ്ഞു പോയ സുഭാഷിന്റെ കാര്യം, അതുപോലെ ബാലകൃഷ്ണ കടത്തനാട് ഈ മൂന്ന് പേരും നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ നേരത്തെ നമ്മൾ വിട്ടിപിരിഞ്ഞ പത്രപ്രവർത്തകന്മാരുടെ ഈ ഫോട്ടോയുടെ ആ നിരയിലേക്ക് നിങ്ങളുടെ ഓർമ്മയുടെ, അങ്ങനെയാണ് ഓർമ്മയെ ശരിക്കും ഈ ചുവരെന്ന് പറയുന്നത് ഓർമ്മയുടെ ചുവരാണ്. ആ ഓർമ്മയുടെ ചുവരിലേക്ക് നിങ്ങൾ അവരെ കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. ആ മൂന്ന് പത്രപ്രവർത്തകന്മാരുടെ സേവനങ്ങൾ ഓർമ്മിച്ചുകൊണ്ട്, അവരുടെ ആ ഒരു വലിയ ഓർമ്മയ്ക്കൊന്നും ഗമിച്ചുകൊണ്ട് ഈ ഈ ഫോട്ടോ അനാച്ഛാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം രണ്ട് പ്രമുഖ പ്രതിഭകളെ നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട്. മത്സ്യമാഷും പ്രേമമാഷും വടകരക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വങ്ങളല്ല, എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാലമായി വടകരയുടെ സംഗീത സംസ്കാര ചരിത്രവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് അലിഞ്ഞ് ചേർന്നിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. മത്സ്യഭാഷണ പാട്ടുകൾ പൊതുവഴിയിലൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള പാട്ടുകൾ, കേരളം മുഴുവൻ ഏറ്റുപാടിയിട്ടുള്ള പാട്ടുകൾ, ആ പാട്ടുകളിലൂടെയാണ് അധ്യാപകനും കവിയുമായിട്ടുള്ള മത്സ്യഭാഷ നമ്മൾ അറിയുന്നത്. അതുപോലെ നമ്മൾ ഇന്നും നെഞ്ചേരുന്നത് ഭൂമി
ചടങ്ങിൽ രാജീവൻ പറമ്പത്ത് സ്വാഗതം പറഞ്ഞു. പ്രദീപ് ചോമ്പാല അധ്യക്ഷത വഹിച്ചു. ഐ ഡി കാർഡ് വിതരണം കെ വിജയകുമാർ നിർവഹിച്ചു. ടി പി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. പി ലിജീഷ് ആശംസകൾ നേർന്നു. വി വി രഗീഷ് നന്ദി പറഞ്ഞു. ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വില്ലേജ് ഹോം ഡെക്കറിന്റെ രണ്ടാമത്തെ ഷോറൂം വില്യാപ്പള്ളി കല്ലേരിയിൽ പ്രവർത്തനം തുടങ്ങി. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ശ്രീലത, ബാലിയിൽ മഹമ്മൂദ് ഹാജി, വി ടി ബാലൻ, സലാം കല്ലരി, മജീദ് കൊല്ലംകണ്ടി, സി കുഞ്ഞബ്ദുള്ള, തലാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫൗണ്ടർ ബാലിയിൽ യൂസഫ് ഹാജി, മാനേജ്മെന്റ് പ്രതിനിധികളായ റൌഫ് തുണ്ടിയിൽ, അസ്ലം ബാലിയിൽ, ഷമീർ ബാലിയിൽ, ഷമ്മാസ് ബാലിയിൽ, മുഹമ്മദ് ബാലിയിൽ, മുഹസിൻ കേളോത്ത് തുടങ്ങിയവർ സന്നിഹിതരായി. ആദ്യ വിൽപ്പന പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും അസീസ് തുണ്ടിയിൽ ഏറ്റുവാങ്ങി. വില്ലേജ് ഹോം ഡെക്കറിന്റെ ഓഫീസ് ഉദ്ഘാടനവും അസീസ് തുണ്ടിയിൽ നിർവഹിച്ചു.
ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 17 വടകര CM ഹോസ്പിറ്റലിൽ സൗജന്യ വൃക്കരോഗ നിർണയവും പരിശോധനയും നടക്കും. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ധനിൻ പുതിയോട്ടിലിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പരിശോധന. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ക്രിയാറ്റിൻ, യൂറിൻ, ആൽബുമിൻ, ബ്ലഡ് ഷുഗർ എന്നീ ലാബ് ടെസ്റ്റുകൾ സൗജന്യമായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമായിരിക്കും സൗജന്യം ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 8943068943 8943243849 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.